നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ ഉപരിതല ഗതാഗത മേഖലയിൽ വിപ്ലവാത്മകമായ മാറ്റം വരുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച കേന്ദ്രമന്ത്രിയാണ് നിതിൻ ഗഡ്കരി. അദ്ദേഹം ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. കഴിഞ്ഞ 8 വർഷമായി രാജ്യത്തെ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി അസൂയാവഹമാണ്. കാരണം കഴിഞ്ഞ യുപിഎ സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് ദേശീയപാത നിർമ്മാണത്തിൽ ഒരു ദിവസം 12 കിലോമീറ്റർ ദേശീയപാത നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏതാണ്ട് 40 കിലോമീറ്ററിലധികം ദേശീയപാത നിർമ്മാണമാണ് ഒരു ദിവസം നടക്കുന്നത്. അത് 50 കവിയുക എന്ന ലക്ഷ്യത്തോടു കൂടി തൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ തൻ്റെ വകുപ്പിലെ എല്ലാ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റം ദേശീയപാത നിർമ്മാണത്തിൽ വരുത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. അദ്ദേഹം പലപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായ വന്ന ഒരു പ്രസ്താവനയാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് രാജ്യത്ത് ഇലക്ട്രിക് കാറുകളുടെ വില അത് പെട്രോൾ കാറുകളുടെ വിലയ്ക്ക് സമാനമാകും 1 വർഷത്തിനുള്ളിൽ എന്നതാണ്. ഇതേ ആശയം അദ്ദേഹം കഴിഞ്ഞ 2 വർഷം മുന്നേയും പറഞ്ഞു. 2021-ലും 2020-ലും അദ്ദേഹം ഇതേ ആശയം പൊതുജനങ്ങളുമായി പങ്കുവച്ചിരുന്നു. അന്ന് അദ്ദേഹം അതിനൊരു കാലാവധി പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 1 വർഷത്തിനുള്ളിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നാണ് കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത്. അതായത് രാജ്യത്തിപ്പോൾ പെട്രോൾ കാറുകളുടെ വിലയുടെ 50 മുതൽ 100% വരെ വ്യത്യാസമുണ്ട് ഇലക്ട്രിക് കാറുകൾക്ക്. ഈ കാറുകളുടെ വിലയിലുള്ള വലിയ വ്യത്യാസമാണ് പല ഉപഭോക്താക്കളെയും ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത്. ഇലക്ട്രിക് കാറുകൾ കൊണ്ടുള്ള ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹരിത ഇന്ധനമാണ്, വൈദ്യുതി ഉപയോഗിച്ച് ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല, അതിൽ സാമ്പത്തിക ലാഭം ഏറെയുണ്ട്. അതുമാത്രമല്ല പരിസ്ഥിതിയുമായി ഇണങ്ങുന്ന ഇന്ധനമാണ്, വായു മലിനീകരണം കുറയ്ക്കുന്നു. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ നിരവധി പ്രയോജനങ്ങളുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വന്തമാക്കുന്നതിന് ആ വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്നത് ആ വാഹനത്തിൻ്റെ വിലയാണ്. പക്ഷേ അത് പെട്രോൾ കാറുകൾക്ക് സമാനമാകുന്നു എന്ന് കേട്ടാൽ തന്നെ വാഹന വിപണിയിൽ ഇലക്ട്രിക് കാറുകളുടെ എണ്ണം വർദ്ധിക്കാൻ പോകുന്നു, ഇലക്ട്രിക് കാറുകളുടെ വിഹിതം വർദ്ധിക്കാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. തീർച്ചയായും ആ മേഖലയിൽ വിപ്ലവാത്മകമായ മാറ്റമായിരിക്കും ഒരുപക്ഷേ ഈ ഇലക്ട്രിക് കാറുകളുടെ വില പെട്രോൾ കാറുകളുടെ വിലയ്ക്ക് സമാനമായാൽ സംഭവിക്കാൻ പോവുക. അദ്ദേഹം അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. അതായത് 81% ലിഥിയം അയൺ ബാറ്ററികളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് ഈ അടുത്ത കാലം വരെ രാജ്യത്ത് അതിന് ഉൽപ്പാദനമില്ലായിരുന്നു, അത് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ 81% വരെ ലിഥിയം അയൺ ബാറ്ററികൾ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഉണ്ടായ ഒരു മാറ്റമാണ്. അത് അടുത്ത 1 വർഷത്തിനുള്ളിൽ 100% ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതോടുകൂടി വില കുറയും. പുതിയ സാങ്കേതികവിദ്യ, ഗ്രീൻ ഫ്യൂവൽ, ഇതിൻ്റെയൊക്കെ വരവോടുകൂടി പെട്രോൾ വാഹനങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയും എന്നതാണ് ഇതിനുള്ള വസ്തുത. ഇതിൽ സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു ഗതാഗത വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എന്നതാണ് കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഡീസൽ ബസ്സുകൾ ഉപയോഗിച്ചുള്ള ഗതാഗതമാണ് പൊതുഗതാഗതം രംഗം പൂർണ്ണമായും ഉപയോഗിക്കുന്നത്. ഈ ഡീസൽ ബസ്സുകൾക്ക് പകരവും ഇലക്ട്രിക് ബസ്സുകൾ ഉടൻ രംഗത്തിറങ്ങും. ഇലക്ട്രിക് ബസ്സുകളുടെ വില ഡീസൽ ബസ്സുകൾക്ക് സമാനമാകും അടുത്ത 2 വർഷത്തിനുള്ളിൽ എന്ന് നിതിൻ ഗഡ്കരി പറയുന്നുണ്ട്. ഇത് പൊതുഗതാഗത രംഗത്ത് വലിയൊരു ഉണർവ് വരുത്തുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ വിപ്ലവാത്മകമായ മാറ്റം വരുത്തുന്ന ഒരു സംഗതിയാണ്. എന്തായാലും ബാറ്ററികളുടെ മെറ്റൽ അയൺ ബാറ്ററികൾ, മെറ്റൽ എയർ ബാറ്ററികൾ, ഇതെല്ലാം രാജ്യത്തേക്ക് കടന്നു വരുന്നു. പുതിയ സാങ്കേതിക വിദ്യ വരുന്നു. ഇതെല്ലാം കുറഞ്ഞ ചെലവിൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതിൻ്റെയൊക്കെ മേഖലയിൽ വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു. ഇതെല്ലാം ഏകോപിപ്പിക്കുന്നത് രാജ്യത്തെ ഗതാഗത വകുപ്പാണ്. ഗതാഗത മന്ത്രിക്ക് ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നത് അറിയുമ്പോഴാണ് നമ്മൾ രാജ്യത്തിൻ്റെ വികസനത്തിൽ എത്രമാത്രം രാഷ്ട്രീയ നേതൃത്വം കുശലത കാട്ടണം അല്ലെങ്കിൽ എത്രമാത്രം രാഷ്ട്രീയ നേതൃത്വം ഇതിൽ ഇടപെട്ടുകൊണ്ട് നേതൃത്വപരമായ പങ്കുവഹിക്കണം എന്നെല്ലാം വിലയിരുത്തുന്നത് ഈ കേന്ദ്രമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിസഭയുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ്. അതായത് ലോകത്ത് ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഈ നമ്മുടെ രാജ്യത്തും വരണമെന്ന ഒരു നയം ഈ സർക്കാരിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈഡ്രജൻ ഇന്ധനമാക്കിയ വാഹനങ്ങൾ രാജ്യത്ത് പ്രചരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു. നിതിൻ ഗഡ്കരി സ്വയം ഉപയോഗിക്കുന്ന വാഹനം പോലും ടൊയോട്ടോയുടെ ഹൈഡ്രജൻ ഇന്ധനമാക്കിയിട്ടുള്ള വാഹനമാണ്. ഈ വാഹനം മറ്റ് എം പിമാരും ഉപയോഗിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹരിത ഇന്ധനം ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾക്കായിരിക്കും ഇനിയുള്ള കാലം ഭാവി കാലങ്ങളിൽ പ്രസക്തിയേറുക. അത് നമ്മുടെ സുസ്ഥിര വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു. പരമാവധി ഈ ഫോസിൽ ഇന്ധനങ്ങളുടെയും പെട്രോളിയത്തിൻ്റെയും ഉപയോഗം കുറയ്ക്കുക. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുകയും പരിസ്ഥിതിയെ ദൃഢപ്പെടുത്തുകയും ചെയ്യും എന്ന ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപരിതല ഗതാഗത വകുപ്പ് മുന്നോട്ട് പോകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.